ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്. അവിടെ ചെറിയൊരു വിരുന്നുണ്ട് കേട്ടോ. അപ്പം ഇക്കല്ല, ഞാൻ തന്നെ പോകണം കേട്ടോ. പിന്നെ ബസ്സിൽ കയറിയിട്ട് അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോവാണ്. ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം എത്തിയപ്പോൾ തന്നെ നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പോയാൽ വെറുതെ ഫ്രീ ആയിട്ടിരിക്കണ പണി പിന്നെ എപ്പോഴും ഇല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടിരിക്കും. അപ്പം ഇതാ മീൻ മുറിക്കാണ്. അപ്പം നമ്മളെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കാത്തിക്കാണ് കേട്ടോ. മീൻ മുളകിടണം ജെന്നും പറഞ്ഞിട്ട് അങ്ങനെ മീൻ മുളകിടാൻ വേണ്ടിയിട്ട് ഇത് അയിലുണ്ട്. അപ്പം അതിൽ നിന്ന് കുറച്ച് അയിലെടുത്തിട്ട് ഞങ്ങൾ കറി വെച്ചാൽ വിശക്കുന്നവർക്കൊക്കെ തിന്നാൻ. ഞാനാണെങ്കിൽ രാവിലെ ഇവിടെ നിന്ന് ഒന്നും തിന്നാണ്ടും പോയതാണ്. എത്തിയപാട് തന്നെ രണ്ട് ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ മീൻ മുറിക്കാൻ ഉമ്മൻ്റെ ഒരു മാക്സിയൊക്കെ എടുത്തിട്ടിട്ട് മീൻ മുറിക്കാനുണ്ട. അപ്പോൾ ഞങ്ങൾക്ക് എന്താ വിശക്കുന്നവർക്ക് തിന്നാലോ, അത് വിചാരിച്ചിട്ട് അയിലക്കറിയും വെക്കാം, കേബേജ് ഉപ്പേരി ഉണ്ടാക്കാം, പപ്പടം പൊരിച്ചാൽ മാണവർക്ക് അത് തിന്നും ചെയ്യാം. പിന്നെ ഉച്ചക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണേ ബീഫ് ബിരിയാണി ചിക്കൻ പൊരിച്ചതെന്ന്. അപ്പോൾ ആരാച്ചാൽ എൻ്റെ നാത്തൂന്ന് വെച്ചാൽ ആങ്ങളുടെ വൈഫിൻ്റെ ഉമ്മാൻ്റെ വീട് കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡ് കല്യാണമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി പോകാൻ വേണ്ടിയിട്ട് നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാം പാക്കിംഗ് ആക്കിയായിരുന്നു. ആ സമയത്ത് ഉമ്മാക്ക് തീരെ സുഖമില്ലായിരുന്നു. എല്ലാവരും നല്ലോണം ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ ഉമ്മ ഇല്ലാതെ പിന്നെ നമുക്ക് എന്ത് കല്യാണം വിചാരിച്ചിട്ട് ഞങ്ങൾ ആരും പോയില്ല. പിന്നെ ഉമ്മാനെ നോക്കാനായിട്ട് ഞങ്ങളെങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ഓല് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നാത്തൂൻ്റെ വീട്ടിൽ വന്നപ്പോൾ നമ്മളെ വീടും കൂടി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് വരികയാണ് കേട്ടോ. അപ്പം ഇതാ ഞാൻ മീനൊക്കെ മുറിച്ച് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ അവിടെ എല്ലാവരും കൂടി കൂടിയാൽ പിന്നെ ഓരോ ബഹളും വർത്താനൊക്കെ ആയിരിക്കും. അതൊക്കെ ഇതിൽ നമ്മൾക്ക് കേൾപ്പിക്കാൻ പറ്റിയതുണ്ടാവും പറ്റാത്തതുകൊണ്ട്. അപ്പം ഞാൻ അങ്ങനെ മ്യൂട്ടാക്കിയിട്ട് അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ മീനൊക്കെ മുറിച്ചിതാ നമ്മൾ മീനൊക്കെ ഒന്ന് കൈ എടുക്കട്ടെ. അപ്പം നല്ല തിരക്കാണ് കേട്ടോ അവിടെ. അത്ര തിരക്കൊന്നുമില്ല, എന്നാലും ഓരോ അടുപ്പത്തിൽ നമുക്കുള്ളൊരു സൗകര്യത്തിന് ഒരു പരിമിതിയുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള സൗകര്യത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ കൂടിയാൽ പിന്നെ വീട്ടിലൊരു തിരക്കും പാളൊക്കെ തന്നെ ആയിരിക്കും. അപ്പം മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതാ അവിടെ കറി വെച്ചിട്ടുണ്ട്. കറി വെക്കണമെന്ന് കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ നമ്മളെ ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടില്ല, വെളുത്തുള്ളി ആ കെട്ടുക്കണ വാട്ടിയിട്ട് അങ്ങനെ നമ്മൾ ഊർക്കാപ്പിളി ഉണ്ടല്ലോ, എന്താ ഊർക്കാപ്പിളി നമ്മളിവിടെയൊക്കെ മലപ്പുറത്ത് ഊർക്കാപ്പിളി പറയും, ആ പുളി ഉണ്ടല്ലോ അത് ഉണക്കിയിട്ടുണ്ടേനുമ്മ, അതൊക്കെ ഇട്ടിട്ട് നല്ലൊരു കറി വെച്ച് കാണും അയലക്കറി. ഞാനീ ബിരിയാണി വെക്കണേ എപ്പോഴും കാണിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്പെഷ്യലായിട്ടൊന്നും കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ആദ്യം ഞാൻ സൺഫ്ലവർ ഓയിലും ഡാൽഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് പെരിഞ്ജീരവും പട്ട ഗ്രാമ്പു ഏലക്കയും കൂടി പൊട്ടിച്ചിട്ട് വല്യുള്ളി ഇട്ട് വാട്ടിയിട്ടാ. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചിട്ട് വാട്ടിക്കൊടുത്തിട്ട് തക്കാളി ഇട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇമ്മ ഞാൻ വരുമ്പോഴത്തേന് ഈ പണികളൊക്കെ ഒരുക്കിയതുകൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് മസാല കൂട്ടണ പണിയേ ഉള്ളിരുന്നു. അപ്പോൾ ഇതാ മസാലയൊക്കെ ഒരുവിധം വെച്ച് അതിലേക്ക് പിന്നെ ബീഫ് ഉമ്മ എന്താ പറയുക വേവിച്ച് അതും വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ എന്താട്ടി അതൊക്കെ അതിൽക്കിട്ട് ഇക്കിളപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അന്നാണ് സെറ്റാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതാ ഇപ്പുറത്തെ അടുപ്പിൽ ചോറ്റിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ മസാലയൊക്കെ നല്ലോണം ആയി. പിന്നെ അതിക്ക് ഇതാ ബീഫ് ഇട്ട് കൊടുത്ത് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ വേറെ അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ. അങ്ങനെ ഇപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ ചോറും വെച്ച് ഊറ്റി പിന്നെ ഇതാ ഈ അടുപ്പിക്കാനോട് മാറ്റി ദമ്മിട്ടിക്കണ്. അപ്പം ഇത്രയ്ക്കുള്ളൂ ബിരിയാണി വെപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അമ്മർത്ത് വന്ന് നോക്കുമ്പോൾ നല്ലൊരു കാലാവസ്ഥ, എന്നാൽ മഴയില്ല വെയിലും ഇല്ല, ഭയങ്കര തണുപ്പാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഇപ്പോൾ. അങ്ങനെ ഇതാ നമ്മളെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് അവസാനമായിട്ട് എല്ലാവരുടെ കുളിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ചിക്കന് പൊരിച്ചാൽ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ചൂടോടെ പൊരിക്കാൻ വിചാരിച്ചിട്ട് ഒരു വരുമ്പോൾ തന്നെ രണ്ടര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു എത്താൻ നേരം വീക്കിയിട്ടുണ്ട്. അത് പോയി പോയി വെച്ചത് അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് നമ്മളിതാ ചോറൊക്കെ ഒന്ന് പാകാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം ചോറ് വേറൊരു പാത്രത്തേക്ക് തട്ടിയിട്ട് മസാലയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഓലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വന്ന സമയത്ത് ചൂടോടെ ഇപ്പം മഴയല്ലേ, അപ്പം ചൂടോടെ എടുക്കാമെന്നും വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടായിരുന്നു. അപ്പം നല്ലോണം സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മളെ ബീഫ് ബിരിയാണി. ബീഫൊക്കെ ഇതാ നമ്മുടെ മസാലയൊക്കെ ഉഷാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മസാലയൊക്കെ നമ്മൾ മാറ്റിയിട്ട് ചോറ് തട്ടി പിന്നെയും മസാലയൊക്കെ ഇട്ട് ഒന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി
ചിക്കൻ പൊരിച്ചതും അങ്ങനെയൊക്കെയുള്ള ചെറിയതായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഒരു ഫുഡായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതാ ഓരൊക്കെ ഇവിടെ വന്നവരൊക്കെ ഇവിടെ ചോറ് നനി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശേഷം ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യാൻ അറിയാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ. പിന്നെ വീഡിയോൻ്റെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഒരുപാട് പുതിയ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഓലൊക്കെ ഇതാ പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളും ചോർന്നീനെ, കാരണം ഒരു വന്നപ്പോൾ തന്നെ സമയമായിരിക്കണ്. പിന്നെ അപ്പോഴത്തിന് നമ്മളെല്ലാവരും അടുക്കളയിലൊക്കെ ഇരുന്നിട്ട് ചോറുന്നങ്ങൾ കേട്ടോ. അങ്ങനെ ഇതാ വന്നവരും പോയി, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ കണ്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് പോണേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വ്ളോഗായിട്ട് കാണാം കേട്ടോ.